ഇത് തരക്കെടില്ലല്ലോ. ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? പാമ്പിന് ചുടാനായി ഇന്തോനേഷ്യയിലെ നല്ല അടിപൊളി ഒരു പാമ്പിന് നമ്മൾ സംഘടിപ്പിച്ചിട്ട് 10-35 കിലോ ഉണ്ട്. വെട്ടിയിട്ട വായത്തണ്ട് പോലെ ഉണ്ടാളും കിടക്കണ കിടപ്പ് കണ്ടാല അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ? ഒരു മുതലെ പിടിക്കാനായിട്ട് തായ്ലാന്റിലേക്ക്. മുതലെ പിടിക്കാൻ മാത്രമല്ല, മുതലിനെ പിടിച്ച് കറി വെക്കുക, ചുടുക, ഗ്രില്ല് ചെയ്യുന്നതിൽ ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ തായ്ലാന്റിലേക്ക് പോകണം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. അപ്പൊ ഇപ്രാവശ്യം രതീഷ് ഇല്ലാട്ടാ. രതീഷ് നാളെ മറ്റന്നാ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് ആണ്. ഒരിക്കലും ലൈസൻസ് എടുക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. രതീഷ് ഇല്ല, രതീഷ് എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് വിളിക്കാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രതീഷ് റെഡിയായി ഇരിക്കാൻ സൂട്ട്കേസ് ഒക്കെ റെഡിയാക്കി ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പഴയതൊന്നും മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ അവർക്ക് വിശ്വസിച്ചോ? ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങക്ക് ആദരാഞ്ജലി നേരത്ത്. കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. അല്ല, ഈ പ്രാവശ്യം നിങ്ങൾ പട്ടായിക്ക് പോണില്ലേ? അപ്പൊ നമ്മള് പട്ടായയിൽ എത്തിണ്ട്. പട്ടായയിൽ ഇവിടെ കോസി റൂംസ് എന്ന് പറഞ്ഞ ഒരു മലയാളിയുടെ ഹോട്ടലിലാണ് നമ്മള് വന്നിരിക്കുന്നത്. അത് രാവിലെ തന്നെ തായ്ലാന്റിൽ നൂഡിൽസ് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മള്. ഇത് ഇതെന്താണിത്? ഇത് മുതല കൃഷിയാണല്ലോ ഇത്. ഓ മൈ ഗോഡ്സ്, എല്ലാവർക്കും ചാടി ഓടുന്നുട്ടാ. ഇഷ്ടം പോലെ നോക്ക്, കിടക്കണ നോക്ക്. ഇതെന്താണത്? ഇതെന്താണ് നജീബ്? അത് നജീബേ, ഇത് പകുതി ചെലവെച്ചായിരിക്കും. അല്ല അല്ലേ, രാവിലെ ആർക്കും ഒരു ഉന്മേഷമില്ലല്ലോ. കേറി വാടാ ധൈര്യമായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു മുതലയുമായിട്ട് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുള്ള ഒരു അടിപൊളി ഹെവി ഐറ്റംസ് അല്ലേ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എടാ, അങ്ങനെ ഉറക്കനെ പറയലടാ, അതിന് ഫീൽ ആവും. ഉറക്കേണ്ടവരുടെ എണ്ണം കൂടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി 100 കിലോയുടെ മുതല ഗ്രില്ല്. കാവടി കളിച്ചു പോയ ആളാ, ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ. നല്ല അടിപൊളി തായ് മസാല ഒക്കെ തേച്ച് കുളിപ്പിച്ചെടുത്ത് നമുക്ക് പിന്നെ അണ്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നേരെ ഇതിന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. ഉപ്പും മുളകും പാകത്തിന് പുരട്ടി എരിയുന്ന തീയിൽ ചെറുതായി ചുട്ടെടുത്ത് തട്ടിയാൽ ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. നമ്മള് നമ്മുടെ മുതല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണു. ഫാറ്റ് കുറവുള്ളതാണ്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി മുറുക്കുള്ള ഇറച്ചി വേണം, ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. അകത്തൊക്കെ കിടക്കുന്ന ഇഷ്ടംപോലെ പുലികള്, നല്ല മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഒക്കെ തേച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ.